ചെറിയ പെരുന്നാൾ വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ കടന്നു വരിക എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് കൂടി നമുക്ക് പറയാനുണ്ട്. അബുദാബി ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ അസ്ട്രോണമി സെന്റർ പറയുന്നത് ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ വെള്ളിയാഴ്ചയാവില്ല, ശനിയാഴ്ചയാവാനാണ് സാധ്യത എന്നാണ്. അതായത് വ്യാഴാഴ്ച റമദാൻ 29 ചാന്ദ്രപ്പിറവി ദൃശ്യമാകാനിടയില്ല എന്നാണ് അബുദാബി കേന്ദ്രമാക്കിയുള്ള ഇന്റർനാഷണൽ അസ്ട്രോണമി സെന്റർ വ്യക്തമാക്കുന്നത്. എന്തായാലും റമദാൻ 29 ഏപ്രിൽ 20 വ്യാഴാഴ്ച UAE ചന്ദ്രക്കല നിരീക്ഷണ സമിതിയുടെ ഔപചാരിക യോഗം ചേരും. അന്ന് ചന്ദ്രപ്പിറവി കണ്ടില്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി ശനിയാഴ്ചയാവും ചെറിയ പെരുന്നാൾ എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ നമുക്ക് പറയാനുള്ളത്. റമദാൻ 29 മുതൽ ശവാൽ 3 വരെയാണ് UAE ഔദ്യോഗിക അവധികൾ വരിക. അപ്പോൾ അവധിയുടെ കാര്യത്തിൽ 4 ദിവസമാണോ 5 ദിവസമാണോ എന്ന കാര്യവും ചന്ദ്രപ്പിറവി അധികരിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുക. വ്യാഴാഴ്ച ചന്ദ്രപ്പിറവി കണ്ടില്ലെങ്കിൽ UAE 5 ദിവസത്തെ അവധി ലഭിക്കും. അതായത് റമദാൻ 29 ഏപ്രിൽ 20 തുടങ്ങി 21, 22, 23, 24 ദിവസങ്ങളിലായിരിക്കും അവധിയുണ്ടാവുക. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ. പിന്നീട് ചൊവ്വാഴ്ചയായിരിക്കും UAE പ്രവൃത്തി ദിനങ്ങൾ ആരംഭിക്കുന്നത്. ഇത് വ്യാഴാഴ്ച ചന്ദ്രപ്പിറവി ദൃശ്യമായില്ലെങ്കിലത്തെ അവസ്ഥയാണ്. ഇനി വ്യാഴാഴ്ച ചന്ദ്രപ്പിറവി ദൃശ്യമായാൽ ഞായറാഴ്ച, അതായത് ഏപ്രിൽ 23 വരെയായിരിക്കും അവധി ഉണ്ടാവുക. എന്തായാലും ചന്ദ്രപ്പിറവിയെ അധികരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ 4 ദിവസമാണോ 5 ദിവസമാണോ അവധി ലഭിക്കുക എന്നത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഖത്തറിൽ നീണ്ട പെരുന്നാൾ അവധികളാണ് നൽകുന്നത്. അതായത് ബുധനാഴ്ച മുതൽ അവിടെ പെരുന്നാൾ അവധികൾ ആരംഭിക്കും. ഏപ്രിൽ 19 മുതൽ 27 വരെയാണ് ഖത്തറിലെ പെരുന്നാൾ അവധികൾ. സർക്കാർ ഏജൻസികളും സ്ഥാപനങ്ങളും ഓഫീസുകളും നീണ്ട അവധിയും വാരാന്ത്യ അവധിയും ഒക്കെ കഴിഞ്ഞ് പിന്നീട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഏപ്രിൽ 30 എന്നാണ് ഖത്തറിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് പറയാനുള്ളത്. സൗദി അറേബ്യയിൽ 3 മാസത്തേക്ക് ടെമ്പററി വർക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത കൂടി നമുക്കിന്ന് പങ്കുവയ്ക്കാനുണ്ട്. അതായത് വിസ ഹോൾഡറിന് രാജ്യത്തേക്ക് വന്നത് മുതൽ 3 മാസം താൽക്കാലിക വർക്ക് വിസയിൽ ജോലി ചെയ്യാം. പിന്നീട് 3 മാസം കൂടി ഇത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റെസിഡൻസിയോ വർക്ക് പെർമിറ്റോ അങ്ങനെ ഒന്നും കൂടാതെ തന്നെ വർക്ക് ചെയ്യാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പറയുന്നത്. ലേബർ സെക്ടറുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ റിസോഴ്സ് മന്ത്രാലയത്തിൻ്റെ വിവിധ അറിയിപ്പുകളെ നൽകുന്ന ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമായിട്ടുള്ള QA പ്ലാറ്റ്ഫോമിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ ഉള്ളത്. അതായത് ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ ബിസിനസ് ഓണേഴ്സിനും അതുപോലെ തന്നെ കമ്മീഷണർക്കും ഒക്കെ ആയിരിക്കും അവകാശമുണ്ടാവുക, അധികാരം. അങ്ങനെ വർക്ക് വിസ ഇഷ്യൂ ചെയ്ത് അത് ലഭിച്ചു കഴിഞ്ഞാലാണ് ഏകദേശം എക്സ്റ്റെൻഡ് ചെയ്തുകൂടി 6 മാസം ഇവിടെ താൽക്കാലിക വർക്ക് വിസയിൽ ജോലി ചെയ്യാനുള്ള അനുമതിയുള്ളത് എന്നാണ് ഇപ്പോൾ QA റിപ്പോർട്ട് ചെയ്യുന്നത്. ഒമാനുമായി ബന്ധപ്പെട്ട് മസ്കറ്റ് ഉൾപ്പെടെ വിവിധ ഗവർണറേറ്റുകളിൽ അനധികൃത ടാക്സി സർവീസുകൾ കണ്ടെത്താൻ വേണ്ടി, അത് പിടികൂടാൻ വേണ്ടി വ്യാപകമായിട്ടുള്ള പരിശോധന നടന്നപ്പോൾ നിരവധി പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് മലയാളികളടക്കമുള്ളവർക്ക് പിഴ ഈടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. 200 റിയാലോളം പലർക്കും പിഴ കൊടുക്കേണ്ടി വന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഏകദേശം ഒരു 1500 ആളുകളെ ഈ നിയമ ലംഘനത്തിൻ്റെ പേരിൽ പിടികൂടി പിഴ ഈടാക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ മലയാളികളടക്കം പലരും പറയുന്നത് ഈ കാറിൽ ഉണ്ടായിരുന്നത് തങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ്. അപ്പോൾ ഒരേ കമ്പനി വിസക്കാരൊന്നും ആയിരുന്നില്ല കാറിലുണ്ടായിരുന്നത്, വ്യത്യസ്ത കമ്പനികളിൽ വിസകളുള്ള ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ പലർക്കും പിഴ കിട്ടിയത്. അപ്പോൾ ഇങ്ങനൊരു പരാതി വ്യാപകമായതോടെ സോഷ്യൽ മീഡിയകളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത വാർത്താവിനിമയ സാങ്കേതിക മന്ത്രാലയം വിശദീകരണം നൽകിയിരിക്കുന്നത് പ്രവാസികൾക്ക് ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ഈ പണമൊന്നും വാങ്ങാതെ വിമാനത്താവളങ്ങളിലോ മറ്റോ കൊണ്ടുവിടുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. അങ്ങനെ അതിൻ്റെ പേരിലൊക്കെ പിഴ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അധികാരികളെ സമീപിക്കാം എന്നുള്ളതാണ്. ഇനി എവിടെയാണ് പരാതി നൽകേണ്ടതെന്നും കൃത്യമായി അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പിഴ ലഭിച്ചിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തിനകം മന്ത്രാലയത്തിൻ്റെ ജനറൽ ഓഫീസിലെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് പരാതി നൽകാം. വിവിധ ഗവർണറേറ്റുകളിൽ റോഡ്സ് വകുപ്പിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകണം. അത് പരിശോധിച്ചതിന് ശേഷം നടപടികൾ, പിഴയാണെങ്കിൽ അത് റദ്ദ് ചെയ്യും എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരാതിയുള്ളവർ കൃത്യമായി അധികൃതരെ സമീപിക്കൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി UAE ഇന്നത്തെ നാണയവിനിമയ നിരക്കുകൾ കൂടി നോക്കാം. ഒരു UAE ദിർഹമിന് 22.26 രൂപയാണ്. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 44 ദിർഹം 92 ഫിൽസാണ്. സ്വർണ്ണവില 22 കാരറ്റ് ഗ്രാമിന് 224 ദിർഹം 75 ഫിൽസാണ്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.